നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടുക്ക് കളാർകോട്ടുണ്ടായ വാഹന അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ 4 കാരണങ്ങളാണ് ആലപ്പുഴ RTO പറയുന്നത്. മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും, ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനത്തിന്റെ കാലപ്പഴക്കം, 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്യുന്നു എന്നിവയാണ് അപകടത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാഹനം റോഡിൽ തെന്നിയതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. 14 വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാതിരുന്നതിനാൽ പെട്ടെന്ന് വാഹനം ബ്രേക്കിട്ടപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടമായി. അത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം സംഭവത്തിൽ KSRTC ഡ്രൈവറെ പ്രതി ചേർത്താണ് പോലീസ് FIR തയ്യാറാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ച ടേബിൾ ടെസ്റ്റ് കഴിഞ്ഞ് ക്ലാസ് പിരിഞ്ഞതായിരുന്നു സുഹൃത്തുക്കൾ. പരീക്ഷയുടെ ഞെരുക്കം മാറ്റുന്നതിനായാണ് സിനിമ കാണാൻ തീരുമാനിച്ചത്. രാത്രി വൈകിയുള്ള ഷോയ്ക്ക് പോകാൻ പല കൂട്ടുകാരും തയ്യാറായെങ്കിലും പലരുടെയും മാതാപിതാക്കൾ വിലക്കുകയായിരുന്നു. ഒടുവിൽ 13 പേർ മാത്രം സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ബസ്സിന് പോയി വരുമ്പോഴേക്കും വൈകുമെന്ന കാരണം കൊണ്ടായിരുന്നു കാറിന് പോകാമെന്ന തീരുമാനത്തിലെത്തിയത്. ഒടുവിൽ ഈ യാത്ര അപകടത്തിന് വഴിവെക്കുകയായിരുന്നു. കൂട്ടുകാർ മരണത്തിലേക്ക് സഞ്ചരിച്ച രാത്രിയിൽ അവർക്ക് പിന്നിൽ ബൈക്കിൽ മറ്റൊരു സുഹൃത്ത് അശ്വിത്തും ഉണ്ടായിരുന്നു. വാഹനത്തിൽ ദേവനാഥ് എന്നൊരു മറ്റൊരു കൂട്ടുകാരനെയും ഒപ്പം കൂട്ടി. തിയേറ്ററിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് തകർന്നു കിടക്കുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടു. ബൈക്ക് നിർത്തി ഇറങ്ങി നോക്കിയെങ്കിലും ചോരയിൽ കുളിച്ചു കിടക്കുന്ന 2 പേരെ ഒരു നോക്ക് കണ്ടു. പക്ഷെ സഹപാഠികളാണെന്ന് തിരിച്ചറിയാനായില്ല. അപ്പോഴേക്കും ആംബുലൻസ് എത്തി. തങ്ങൾ നേരെ തിയേറ്ററിലേക്കും പോയതായി ഇവർ പറഞ്ഞു. കൂട്ടുകാർ എത്താറായപ്പോൾ സംശയമായി. ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. ഉടൻ അപകടസ്ഥലത്തെത്തി. എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ടത് തങ്ങളെ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായത്. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിലാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തത്. വണ്ടി വാടകയ്ക്ക് നൽകിയതല്ലെന്നും സുഹൃത്തിന്റെ മകന് സിനിമയ്ക്ക് പോകാൻ കുറച്ചു നേരത്തേക്ക് കൊടുത്തതാണെന്നും ഷമിൽ ഖാൻ പറഞ്ഞു. അതേസമയം മുൻപ് ഇതേ പരാതി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO AK ദിലു പറഞ്ഞു. അപകടത്തെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷമാകും നടപടി. അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത്. മറ്റ് 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കനത്ത മഴയിൽ മറ്റൊരു വാഹനം മറികടന്ന് മുന്നോട്ട് നീങ്ങിയ കാർ എതിരെ വന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ചെയ്യവേ റോഡിൽ നിന്ന് തെന്നിമാറി ബസ്സിലിടിച്ച് തകരുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പ്രതീക്ഷകളോടെ MBBS സ്വന്തമാക്കാനെത്തിയ 10 വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞത്. 10 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന നാട്ടുകാരുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് പിന്നീട് തെളിയുകയായിരുന്നു. അടും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ് വ്യക്തമായത്. കാറിൽ 11 പേർ ഉണ്ടായിരുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി. തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റാർ ആയിരുന്നു 11-ാമൻ. അപകടത്തിൽ യാതൊരു പൊറലും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രമാണ്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന സംശയം പോലും ആർക്കും ഉണ്ടായില്ല. അപകടം നടന്ന ആഘാതത്തിൽ ഒരക്ഷരം പോലും പറയാനുള്ള മനസ്സും ആ ചെറുപ്പക്കാരനുണ്ടായില്ല. ഇതോടെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഷെയ്ൻ ഹോസ്റ്റലിലെത്തി. ആരോടും ഒന്നുമില്ലാതെ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഷെയ്നെ തിരികെ ഹോസ്റ്റലിലെത്തിയത്. അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ്. ഉടൻ ഷെയ്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മനസ്സിന് മുറിവേറ്റ ഷെയ്നുള്ളത്. മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.